കുമരപുരം അപ്പുമാരാർ എൻ്റെ ഗുരുനാഥനാണ്. അതുപോലെ സതീശൻ്റെ ഗുരുനാഥനാണ്, കുട്ടൻ്റെ ഗുരുനാഥനും അച്ഛനുമാണ്. ഇപ്പോൾ ഇവിടെ നാല് പൂരത്തിന് ഇപ്പോഴത്തെ പ്രമാണിമാരായിട്ട് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരാണ്. വളരെ അകലങ്ങളിലാണ് ജോലി ചെയ്യണമെങ്കിലും എന്നും ഒരു നാടിൻ്റെ തിരുമുറ്റത്ത് തന്നെയാണ് മനസ്സ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ തുടക്കം മുതലുള്ള ജീവിതം എന്ന് ചുരുക്കി പറഞ്ഞൂടെ? എൻ്റെ സ്വദേശം വടക്കാഞ്ചേരി. ജനിച്ചത് 1950. 1965 വടക്കാഞ്ചേരി സ്കൂളിൽ നിന്ന് SLC പാസ്സായി. തൃശ്ശൂർ കേരളമ്മയിലും സൈന്തവ മനസ്സിലായി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. 1972 നാട് വിട്ടു ബോംബെ. ബോംബെയിൽ 3.5 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ബഹ്റൈനിലേക്ക് പോയി. ബഹ്റൈനിൽ ഒരു 6 വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 31 വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇനി വല്ല അങ്ങനത്തെ വല്ല ഡ്രീം പ്രോജക്റ്റുകളും ഉണ്ടോ? മടങ്ങി വന്നു കഴിഞ്ഞിട്ട് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കലാപരമായിട്ട് അല്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ ആയിട്ട് ഇത്രയൊരു ബന്ധം വരാൻ ഉള്ള വല്ല നമുക്ക് ഏതെങ്കിലും ആളുകൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു അല്ലെങ്കിൽ ചില ആളുകൾ നിമിത്തമായി അങ്ങനെയൊക്കെ പറയാനുണ്ടോ? ആളുകളല്ല, പ്രധാനമായിട്ടും ഞാൻ ഇവിടെ നാട്ടിലുള്ള കാലത്ത് മറ്റേ നാട്ടിലുണ്ടായിരുന്ന കാലത്ത് വായനശാല പ്രവർത്തനത്തിൽ ധാരാളം താല്പര്യമുണ്ട് എടുത്തിരുന്നു. വടക്കാഞ്ചേരി കേരളമ്മ വായനശാലയിൽ ഗവൺമെൻറ് ബോഡിയിൽ ഞാൻ ഒരു കൊല്ലുണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് പോകാറുണ്ട്. വായനശീലം ചെറുപ്പത്തിലെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ കോളേജ് പഠനകാലത്ത് ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് താലൂക്കാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ കുറച്ചൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ കേരള ഈ സമയത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. ധാരാളം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. 1985 ബഹ്റൈൻ കേരളീയ സമാജം നടത്തിയ നാടക മത്സരത്തിൽ എനിക്ക് ബെസ്റ്റ് ആക്ടറുടെ ഒരു അവാർഡ് പോലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കലാപ്രവർത്തനങ്ങളുമായിട്ട് നല്ല അടുപ്പം ഉള്ള ഒരാളാണ്. അപ്പോൾ ഏതായാലും കലയെ വിട്ടിട്ട് അല്ല നമ്മളിനി എവിടെ പോയാലും ജീവിക്കുന്നത്. അത് മാത്രമല്ല, കലയും സാഹിത്യവും ഒക്കെ മനസ്സിലെപ്പോഴും നിലനിർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
അതുപോലെ വേറെ എന്തൊക്കെയാണ് ഹോബികൾ? വന്നു കഴിഞ്ഞാൽ പൂരപ്രവർത്തന പൂരങ്ങളും പൂര നടത്തിപ്പുകാരായിട്ടുള്ള കണക്ഷൻ, സിനിമ കാണാൻ പോവുക, കഥകളി, അങ്ങനെ വായനശാല പ്രവർത്തനം, ഇതൊക്കെ തന്നെ പ്രധാനമായ ഹോബികൾ. അതേപോലെ തന്നെ ഇപ്പോൾ വേണേട്ടന് ഇപ്പോൾ അങ്ങനെ കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ തലമുറയിൽ പുതു തലമുറയിൽപ്പെട്ട ആളുകൾ കാണാറുണ്ട്. അവിടെയും പലരെയും വേണേട്ടൻ കണ്ട് അടുത്തിടപഴകുന്നുണ്ട്. ഈ പുതുതലമുറയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു സന്ദേശമോ ഉപദേശമോ വേണേട്ടൻ കരുതി വെക്കുന്നു? അല്ലെങ്കിൽ എന്നെ പോലെയൊക്കെയാണ് വേണ്ടേ? ഏത് മേഖലയായാലും കഠിനമായ പ്രയത്നം തന്നെയാണ് എല്ലാത്തിനും മാനദണ്ഡം. കഠിനമായ പ്രയത്നിക്കുക, റിസൾട്ട് താനേ വന്നോളൂ. ബി പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവായിരിക്കുക. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഒന്നുകൂടി ചെയ്യും. എന്താ വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിനെയും കൂടി കണ്ട് വേണേട്ടിനെ പറ്റി അവർക്ക് എന്താ പറയാനുള്ളത് എന്നും കൂടി ചോദിക്കും. ആ ഇപ്പം നേരത്തെ പറഞ്ഞ ഇതിൽ ഒരാളായ കോയക്കെ എന്ന് പരിചയപ്പെടാം. കോയക്കോട് വേണേട്ടിനെ കുറിച്ച് രണ്ട് വാക്കുകൾ ചോദിക്കാം. കോയക്കയ്ക്ക് വേണേട്ടിനെ കുറിച്ചുള്ള ശരിക്കുള്ള അഭിപ്രായം ഉണ്ട്? ശരിക്കുള്ള അഭിപ്രായം വേണേട്ടം എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഇവിടുന്ന് ബന്ധമുണ്ടെങ്കിലും ഞങ്ങൾ യാദൃശ്യമായിട്ട് സൗദി അറേബ്യയിൽ റിയാദ് എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാണ്. അവിടെ ഒരു നാലഞ്ച് കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസത്തിൽ ഒരു തവണയിലും കാണാതിരുന്നിട്ടില്ല. അപ്പുറത്തപ്പുറത്ത് ജോലി ചെയ്യുന്നെങ്കിലും ആ കാലം മുതലേ പുള്ളിയോട് പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും പറയാൻ പുള്ളി അത് സ്വീകരിക്കാറുണ്ട്. പിന്നെ പുള്ളി തന്നെ പല ആളുകളെയും രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടുന്ന് കുറേ ആളുകളെ കൊണ്ടുപോയിട്ടുമുണ്ട്. ഒരു പ്രവാസിയിൽ കവിഞ്ഞ് വലിയ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് എൻ്റെ കുടുംബത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഏതായാലും വേണേട്ടനെ പോലുള്ള ആളുകൾ ഈ നാട്ടിൽ ഒരുപാടുണ്ടാകട്ടെ. ഇത്തിരിയൊന്നും പോരാ, ഒരുപാട് വേണേട്ടന്മാർ ഈ നാട്ടിൽ വേണം, എന്നാലേ നമ്മുടെ നാട് രക്ഷപ്പെടും. ഇന്നത്തെ നാട്ടിൻപുറം ഇവിടെ തൽക്കാലം അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത വേണുവേട്ടൻ ഒരുപാട് വിശേഷങ്ങളുള്ള വ്യക്തിയാണ്. സാധാരണ ആളുകൾക്ക് ഒരുപാട് പൈസ ഉണ്ടാകുമ്പോൾ, ഒരുപാട് ധനം വന്നുകൂടുമ്പോഴൊക്കെ അവർ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളല്ല ഇത്തരക്കാർ തിരഞ്ഞെടുക്കുന്നത്. അവർ ഈ നാടിന് ഉപകാരത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പൂരം നടത്തണം, അതുപോലെ തന്നെ എത്ര എത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനത്തെ മനുഷ്യർ ഈ ലോകത്ത് ഇനിയും ഒരുപാട് ഒരുപാട് ഉണ്ടാകട്ടെ. ഇവരാണ് നമ്മുടെ ശക്തി. അതുപോലെ തന്നെ ഇനി ഇതല്ലാത്തവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ദൈവം തോന്നിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. വരച്ചവരകളിലൊന്നും ഒതുങ്ങാതെ അക്ഷരങ്ങൾ പിണങ്ങി, അക്ഷരങ്ങളിൽ അർത്ഥം ചാലിച്ച് ഒരു പുതിയ ചായക്കൂട്ട്, ഒരു പുതിയ ചായക്കൂട്ട്, ഒരു പുതിയ ചായക്കൂട്ട്, ഒരു പുതിയ ചായക്കൂട്ട്, ചായക്കൂട്ട്.